നമസ്കാരം. നമ്മൾ മാളുകളിൽ പാർക്കിംഗ് ഇല്ല എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. അതിനെതിരെ പല കേസുകളും വരുന്നുണ്ട്. എന്നാൽ നമ്മൾ 500 അല്ലെങ്കിൽ അതിൽ കൂടുതലോ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് പോകുന്ന ഹോസ്പിറ്റലുകളിൽ പലതിലും പാർക്കിംഗ് ഉണ്ടോ? നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും സെക്യൂരിറ്റി നമ്മളെ പേ ആൻഡ് പാർക്കിലോട്ടാണ് ചൂണ്ടിക്കാണിക്കാറ്. അപ്പോൾ ഈ എല്ലാ ഹോസ്പിറ്റലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വലിയ ബിൽഡിങ്ങുകളാണ്. ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിന് അതിൻ്റെ തക്കമായ പാർക്കിംഗ് കൊടുക്കണമെന്നുള്ള ഒരു നിയമവ്യവസ്ഥിതി ഉള്ളതാണ്. ആ വ്യവസ്ഥിതി ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഹോസ്പിറ്റലിൻ്റെ ചുറ്റും പേ ആൻഡ് പാർക്ക് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളെ കുറിച്ചുമല്ല പറയുന്നത്, ചില ഹോസ്പിറ്റലുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകൾ നമ്മളിൽ നിന്ന് 500 അല്ലെങ്കിൽ അതിൽ കൂടുതലോ രജിസ്ട്രേഷൻ ഫീ വാങ്ങി ഇത്രയും ഒരു കസ്റ്റമറിന് ഒരു ഫെസിലിറ്റി കൊടുക്കാത്തത്? പണ്ടൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു അഡ്മിഷൻ ഫീ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 15 ദിവസം 30 ദിവസം വരെ നമുക്ക് കിട്ടും. പിന്നെ പോകുമ്പോൾ നമ്മളത് പൈസ കൊടുക്കേണ്ട, റിന്യൂ ചെയ്യേണ്ട. പക്ഷേ ഇന്ന് പല ഹോസ്പിറ്റലുകളിലും 7 ദിവസമാണ് അവർ പറയുന്ന പീരീഡ്. അതായത് 7 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ വീണ്ടും കൊടുക്കണം അഡ്മിഷൻ ഫീ. ആ സെയിം തന്നെ ഡോക്ടർമാർ നമ്മളോടും പറയും, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞ് വാ. അതായത് കറക്റ്റ് റിന്യൂ ചെയ്യേണ്ട സമയത്ത് നമ്മളെ വീണ്ടും ചെക്കപ്പിന് വേണ്ടി കൊടുക്കും. നമ്മളിവിടെ പറയുന്നത് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ഡോക്ടർമാരുടെ എന്താ പറയുക അവരുടെ ഒരു എബിലിറ്റിയെ കുറിച്ചല്ല. നല്ലതാണ് ഹോസ്പിറ്റലുകളിൽ, ഇപ്പോൾ നമ്മളെ എല്ലാ ഹോസ്പിറ്റലുകളും അറിയാം, വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഡോക്ടർമാർ നല്ല കേപ്പബിളായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റും ഫെസിലിറ്റിയും ഒരു 5-സ്റ്റാർ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ നമ്മളിൽ നിന്ന് ഇത്രയും പൈസ ചാർജ് ചെയ്യുമ്പോൾ ഒരു മിനിമം പാർക്കിംഗ് കൊടുക്കണ്ടേ? മിനിമം പാർക്കിംഗ് കൊടുത്തിട്ട് അത് കഴിയുമ്പോൾ അല്ലേ നമ്മളെ പേ ആൻഡ് പാർക്കിലോട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്? അതല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ നിങ്ങൾ പേ ആൻഡ് പാർക്കിലോട്ട് പോകൂ എന്നാണോ പറയേണ്ടത്? നമുക്ക് ഇന്ന് ചില ഹോസ്പിറ്റലുകളിൽ ഒന്ന് പോയി നോക്കാം. ചേട്ടാ, പാർക്കിംഗ് എവിടെയാ? അത് പേ ആൻഡ് പാർക്കാണോ? ഹോസ്പിറ്റലിന്റെ ഉണ്ടോ? അല്ലാതെ നമുക്ക് പാർക്കിംഗ് ഇല്ല. ഔട്ട് പുറത്താണോ? അല്ല, നമുക്ക് ഹോസ്പിറ്റലിന് വേറെ പാർക്കിംഗ് ഇല്ലല്ലോ. പേ ആൻഡ് പാർക്ക് മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് എവിടെയാ? ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ്? ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഒന്ന് പുറത്തുണ്ട്, നേരെ എടുത്ത ഭാഗത്തേക്ക്. പേ ആൻഡ് പാർക്കാണോ? പേ ആൻഡ് പാർക്കാണോ? അല്ല, ഹോസ്പിറ്റലിന് പാർക്കിംഗ് ഇല്ല, ഫ്രീ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് എവിടെയാണ്? ഹോസ്പിറ്റലിന്റെ ഫ്രീ പാർക്കിംഗ് വല്ലതും ഉണ്ടോ? വാലറ്റ് പാർക്കിംഗ് ആണല്ലോ. അത് മറ്റേ പേ ആൻഡ് പാർക്കാണ്, രണ്ടും പേ ആണ്. ചേട്ടാ, പാർക്കിംഗ് എവിടെയാ? പേ ആൻഡ് പാർക്കാണ്. ഫ്രീ പാർക്കിംഗ് ഉണ്ടോ? രണ്ടും പേ ആൻഡ് പാർക്കാണ്. ഫ്രീ ആയിട്ടില്ല അല്ലെ? ഹോസ്പിറ്റലിൽ വേറെ ഇല്ലല്ലോ ഫ്രീ പാർക്കിംഗ് ഒന്നും? ഇവിടെ ഒന്നും ഇല്ലല്ലോ.
ഹോസ്പിറ്റലുകൾ. നമ്മൾ ഇന്ന് രണ്ട് ഹോസ്പിറ്റലുകളിൽ പോയി. അവിടുത്തെ സെക്യൂരിറ്റിക്കാരോടാണ് ചോദിച്ചത് എവിടെയാണ് പാർക്കിംഗ്. നമ്മൾ അവരോട് ക്ലിയർ ആയി ചോദിക്കുന്നുണ്ട് പേ ആൻഡ് പാർക്ക് അല്ലാതെ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് എവിടെയാണെന്നുള്ളത്. അവർ ജോലിക്കാരാണ്, അവരോട് പറഞ്ഞതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരിക്കലും അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രോഗിയിൽ നിന്ന് അവിടെ വരുമ്പോൾ അഡ്മിഷൻ ഫീ ഇത്രയും രൂപ വാങ്ങിയിട്ട് ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ എല്ലാം പണിതിട്ട് ഒരു പാർക്കിംഗ് അവിടെ വരുന്ന ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ടേ എന്നുള്ളത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിന് ഒരു നിയമം, ബാക്കി കെട്ടിടങ്ങൾക്ക് വേറെ നിയമമല്ലല്ലോ, എല്ലാ ബിൽഡിങ്ങിനും ഒരേ നിയമമല്ലേ ഉള്ളത്. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ പറ്റിയല്ല പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ചില ബേസിക് കാര്യങ്ങളുണ്ട്, അവിടെ വരുന്നവർക്ക് കൊടുക്കേണ്ട പാർക്കിംഗ് മുതലായ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് കാണിച്ചത്. ക്യാമറാമാൻ രാജീവ് അയ്യപ്പറമ്പിനൊപ്പം നിമിൽ മോഹൻ.